ഹായ് എവറി വൺ, ഐ എം ഡാനിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ ഒരു എംബ്രോയിഡറി ക്ലോക്കാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നത് 12 ഇഞ്ചിൻ്റെ ഹൂപ്പും അതുപോലെ ഡ്രിൽ ഫാബ്രിക്സും ആണ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല, കാരണം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ഔട്ട്. ദെൻ 357 ഈ ഒരു കോഡ് വരുന്ന ബ്രൗൺ കളറിലാണ് ഫോൺസ് ചെയ്യുന്നത്, റോമൻ ലെറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലൈൻസിൻ്റെയും തൊട്ടടുത്തായിട്ട് ഉള്ളിലെ ഉൾഭാഗത്ത് തൊട്ടുള്ളിലായിട്ടാണ് ചെയ്യുന്നത്, കറക്റ്റ് ലൈനിൽ അല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ലൈനിന് തൊട്ടുൾഭാഗത്തായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതാ ഇതുപോലെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് തീർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാറ്റിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് അത്രയും ഭംഗി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യണം, എന്നാലാണ് അത്രയും ഫിനിഷിങ് കിട്ടുള്ളൂ. ആദ്യം ഇതാ ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അടുത്തടുത്തായിട്ട് ചെയ്യുക. ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് സ്റ്റിച്ചിനെ കവർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ലൈൻ വരച്ചില്ലേ, അതിലാണ് ചെയ്യേണ്ടത്. മറ്റേത് ഉൾഭാഗത്തായിട്ട് ഒന്ന് പഫ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ദെൻ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൈൻ ടു ലൈൻ ആയിട്ട് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യുക. ഇത് ഒരു കുറച്ച് അധികം സമയമെടുത്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. സിമിലർലി നമ്മൾ ബാക്കി റോമൻ ലെറ്റേഴ്സ് 369 കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ആ 4 ഫ്ലോറൽ ഡിസൈൻ ആണ്, സെയിം പാറ്റേൺ ആണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ വരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഓറഞ്ച് കളറ് ത്രെഡാണ് ഇൻസൈഡിൽ, അതായത് ഏറ്റവും ടോപ്പിൽ ബുള്ളിയൻ ആണ് ചെയ്യുന്നത്. ദെൻ താഴേക്ക് വരുമ്പോൾ ബ്രസീലിയൻ. അപ്പോൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് ദാ ഈ നീഡിൽ ഇങ്ങനെ പൊക്കി പിടിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇത് ടേൺ ചെയ്യാനായിട്ട്. മാക്സിമം പൊക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ ടേൺ ചെയ്യുക. നമ്മൾ 15 ടേൺസ് ആണ് ഈ ഒരു ഫസ്റ്റ് 3 ഇതിൽ വരുന്നത്, വലിയ ഫ്ലവറിൽ വരുന്നത്. ദെൻ നിങ്ങൾക്ക് ആ ലെങ്ത്ത് എത്ര വരുന്ന നിങ്ങൾ വരച്ചതിനനുസരിച്ച് അത്രയും ടേൺസ് ചെയ്യുക. ദെൻ ഇതുപോലെ നന്നായി ടൈറ്റിൽ അറേഞ്ച് ചെയ്യണം, എന്നിട്ട് വേണം താഴത്തേക്ക് കുത്തിയെടുക്കാനായിട്ട്. അതുപോലെ കുറേ പേർക്കും അടുത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, നമ്മൾ ഈ ടേൺ ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ചെയ്തിട്ട് ടേൺ ചെയ്യുക, കാരണം നീഡിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. കണ്ടോ, കുറച്ച് ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചുറ്റിയെടുക്കാൻ, എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം താഴത്തേക്ക് കുത്തിയെടുക്കാൻ. ബുള്ളിയൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തല കീഴാക്കി പിടിച്ചിട്ട് വേണം ബുള്ളിയൻ ചെയ്യാനായിട്ട്. ദെൻ ഞാൻ ഈ ഒരു മൾട്ടി കളർ യൂസ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ കോഡ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു യെല്ലോ ഓറഞ്ച് തീമിൽ വരുന്ന ഒരു മൾട്ടി ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ ബാക്കി 2-3 പെറ്റൽസ് പോലെ ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷമാണ് ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് സിമിലർലി ഒരു ബുള്ളിയനും കൂടെ ചെയ്യുകയാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റിൽ മാത്രമാണ് ബ്രസീലിയൻ ചെയ്തിട്ടുള്ളത്. ബ്രസീലിയൻ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ലൂപ്പ് എടുക്കുന്നത്, പലരും ചോദിച്ചിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്ലോവിൽ കാണിച്ചു തന്നത്. അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ആദ്യം കുറച്ച് സമയമെടുക്കും, എന്നാലും നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ലൂപ്പ് എടുക്കുന്നത്. ദെൻ അത് എത്ര നമ്പേഴ്സ് ആ ലെങ്ത്തിനനുസരിച്ച് നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് മറിച്ച് വെച്ചിട്ട് വേണം താഴേക്ക് കുത്തിയെടുക്കാൻ. ദെൻ നമ്മുടെ ബ്രസീലിയൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ഫ്ലവേഴ്സും കഴിഞ്ഞു. ദെൻ നമ്മൾ ബ്രൗൺ 310 കോഡ് വെച്ചിട്ട് നമ്മൾ ലീഫ് ചെയ്യുകയാണ്. ലീഫ് നമ്മുടെ സാധാ സ്റ്റിച്ച് തന്നെ, ലീഫ് സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫസ്റ്റ് എല്ലാ ഇതിൽ നിന്നും താഴ്ത്ത ഒരൊറ്റ പോയിന്റിലേക്കാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് സിമിലർലി ബാക്കി ലീഫ്സ് എല്ലാം അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ദെൻ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നമുക്ക് ആ കുഞ്ഞു കുഞ്ഞിയെ ഒരു മുള്ളു മുള്ളു പോലെയുള്ള ഭാഗങ്ങളില്ലേ, അത് നിങ്ങൾക്ക് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അതൊന്നുമില്ല, ഫസ്റ്റിലും ലാസ്റ്റിലും കുത്തിയിട്ട് സെൻറ്ററിൽ കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കാം. ദെൻ നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതുവരെ നോക്കിയിട്ട് ഒന്ന് താഴത്തേക്ക് കുത്തിയെടുക്കും. ദെൻ അത് ഫുൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ദെൻ ഫ്രഞ്ച് നോട്ട് ആണ് ചെയ്യുന്നത്, അത് ഒരു ഓറഞ്ചിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ഓറഞ്ച് എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ഓറഞ്ച് ഷെയ്ഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ക്ലോക്ക് സെറ്റിൻ്റെ പരിപാടി. ക്ലോക്ക് സെറ്റ് ഞാൻ ഈ വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം.
അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ഇതിന് കിട്ടും. മൂന്ന് സൂചി, പിന്നെ ക്ലോക്ക് സെറ്റ്, അതിൻ്റെ സ്ക്രൂ, അത്രയും കാര്യങ്ങളാണ് കിട്ടാനുള്ളത്. അപ്പോൾ അത് അതിന് റേറ്റൊന്നും വരുന്നില്ല. ഇത് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഒരു ഹൂപ്പിൻ്റെ നേരെ സെൻറ്റർ തന്നെ വേണം. അത് നോക്കി നന്നായി ഉറപ്പ് വരുത്തിയതിന് ശേഷം ഹോൾ എടുക്കുക. ദെൻ നമ്മുടെ ക്ലോക്ക് സെറ്റിൻ്റെ ആ ഒരു സ്ക്രൂ കയറാൻ പാകത്തിന് വേണം. അത് ഫുള്ളായിട്ട് അതിലൂടെ കയറ്റുക. അത് കയറ്റിയിട്ട് ദെൻ അതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് റിങ് വയ്ക്കുക. അതിൻ്റെ മുകളിലൊരു സ്ക്രൂ അത് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് നീഡിൽ വയ്ക്കുക. അതിന് ഓരോ നീഡിലിനും ഓരോ സെക്ഷനായിട്ട് തന്നെയുണ്ട്. അതിൽ തന്നെ നിങ്ങൾ കയറ്റി കയറ്റി വയ്ക്കുക. അത് ഞാൻ സൈഡിൽ നിന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ സെക്കൻഡ് സൂചിയുടെ ഇത് വയ്ക്കുന്നത്. നമ്മുടെ കമ്മലിൻ്റെ പിരി പോലെ ഒരു ഇതുണ്ട്. അതാണ് ഏറ്റവും ടോപ്പിൽ കണ്ടത്. മൂന്നെണ്ണത്തിന് മൂന്ന് സെക്ഷൻ ഉണ്ട്. ആ വീതി നോക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കയറ്റി വയ്ക്കുക. ഏറ്റവും ടോപ്പിൽ സെക്കൻഡ് സൂചി. ദെൻ നമ്മൾ ബാറ്ററി ഇട്ട് നോക്കുകയാണ്. വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇത് ഞാനൊരു ഗോൾഡൻ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ട് ബോർഡർ ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബോ ലേസ് വെച്ചിട്ടും സാറ്റിൻ റിബൺ വെച്ചിട്ടും ഒന്ന് ഹാങ് ചെയ്യാൻ ഭാഗത്തിന് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്ലെറ്റ് ഷീറ്റ് വെച്ച് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആ ക്ലോക്ക് സെറ്റിൻ്റെ അത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, എന്നിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൂപ്പ് ബാക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ കാർഡ് ഞാൻ കൊടുത്തേക്കാം, എന്തായാലും കാണാം. അപ്പം നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം എന്തായാലും ട്രൈ ചെയ്തൊക്കെ, കുറച്ച് സമയം എടുത്താലും നല്ല കിടുക്കൻ സംഭവമാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്തൊക്കെ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്ക് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.